ചൂടോ റോട്ടും ബീഫ് റോസ്റ്റും ആണ്. അതിൻ്റെ കഥ ഞാൻ പറയാം. ഏതായാലും 9 ദിവസം നീണ്ടു നിൽക്കുന്ന നമ്മുടെ കേരളത്തിലൂടെയുള്ള യാത്രയുടെ 2-ാമത്തെ ദിവസത്തെ രാത്രിയാണിത്. അപ്പോൾ ഇതുവരെ നമ്മുടെ എപ്പിസോഡൊന്നും കാണാത്ത റൈറ്റിൽ ലിങ്ക് കൊടുക്കും, അല്ലെങ്കിൽ യെല്ലോ ആരോൻ്റെ മുകളിൽ ഇപ്പോൾ ക്ലിക്ക് ചെയ്യുക, കാണാം. അപ്പം നമ്മൾ ജംഗാറിൽ വഴി പോകാൻ നമ്മുടെ പൂതി അതങ്ങോട്ട് അസ്തമിച്ചു. കാരണം നമ്മുടെ ഫോർട്ട് കൊച്ചിന്ന് ജംഗാറ് വൈപ്പിങ്ക് മാത്രമുള്ളൂ അത്ര. എന്തായാലും നമ്മൾ റോഡ് മാർഗം നമ്മൾ തടവന്ത്രയിലേക്ക് പോകണം. തടവന്ത്രയിലെ പാലകാരം റെസ്റ്റോറൻറ്റാണ് നമ്മൾ ഇന്ന് ഡിന്നർ പ്ലാൻ ചെയ്തിരിക്കുന്നത്. പ്ലാൻ ചെയ്തതല്ല, നമ്മൾ ക്ഷണിച്ചതാണ് ശരിക്കും പറഞ്ഞാൽ. നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ നമ്മുടെ ഫോളോവറായ നമ്മുടെ ഷമീൽ ഭായ് നമ്മൾ ഇൻവൈറ്റ് ചെയ്തതാണ്. ക്രിസ്മസ് ടൈമിൽ വിസിറ്റ് ചെയ്തുകൊണ്ട് തന്നെ ഒരുപാട് കേക്കുകളൊക്കെ നിരത്തി വെച്ചിട്ടുണ്ട്. നല്ലൊരു ഫൈൻ ഡൈനിങ് റെസ്റ്റോറൻറ്റ് ശരിക്കും പറഞ്ഞാൽ പാലാരം ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട്. ഇന്നത്തെ മെനുവൊക്കെ നമ്മൾ ഇങ്ങനത്തെ ഒരു എന്താ പേപ്പറിൽ റോളിലാണ് ശരിക്കും പറഞ്ഞാൽ എഴുതി. റെസ്റ്റോറൻ്റ് കാണാം. പിന്നെ കുറേ ഈവനിങ് സ്നാക്കുകളും അവലോസ് പൊടിയും കുറേ കേക്കും കാര്യങ്ങളൊക്കെ അത് ഷെൽഫിൽ വേറെ ഉണ്ട്. നമുക്കിതിലൊന്നും താല്പര്യമില്ല, നമ്മൾ ഓൾറെഡി ഫുള്ളാണ് വയറ് അതുകൊണ്ട് നമ്മൾ ചെറുത് എന്തെങ്കിലും മതി എന്നാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഷമീൽ ഭായിനോട് പറഞ്ഞത്. എങ്കിലും ഫുഡ് കഴിക്കാനൊക്കെ പറയുന്നത് ഞാനൊരു കോഫി മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. കോഫി എത്തിയിട്ടുണ്ട്, ഷമീൽ ഭായിനെ കാണിച്ചതരാം. ഞാൻ വന്നതിൽ ഇങ്ങനെ സംസാരിച്ച് ടൈം പോയി, കാണുന്നുണ്ടോ അറിയില്ല. അതാണ് ഷമീൽ ഭായി, ഈ റൈറ്റ് നമ്മൾ കുനിഞ്ഞേക്കുന്നത്. ശ്രദ്ധിക്കട്ടോ, അവിടെ കുറേ കസ്റ്റമേഴ്സ് വന്നിട്ട് പുള്ളിക്കാരൻ കസ്റ്റമറിനെ ഹാൻഡിൽ ചെയ്യുന്ന രീതി വയ്ക്കുള്ളൂ. അതൊരു റെഫറൻസാണ്. കോഫിയാണ് ഇപ്പോൾ അത്യാവശ്യം. ഇന്ന് ഞാനൊരു ചായ പോലും കുടിച്ചില്ല, ഗ്ലാസ് ചായ പോലും. അതടക്കട്ടെ, നമുക്ക് മെനുവിലേക്ക് പോവാം. പുള്ളിയുടെ മെനു എന്താണെന്ന് നമുക്കൊന്ന് കാണാം. ഒരു മിക്സ്ഡ് സംഭവമാണ് മെനു, എല്ലാത്തരം സംഭവങ്ങളും ഉണ്ട്, നാടൻ സംഭവങ്ങൾ. എനിക്കിഷ്ടപ്പെട്ട രണ്ട് കാര്യങ്ങൾ പറഞ്ഞുതരാം. ഒരു പ്രധാനമായിട്ട് പറഞ്ഞത്, സൺഡേയിലെ ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട്, സൺഡേ മാത്രം ബ്രേക്ക്ഫാസ്റ്റ് ഉള്ളൂ. ഈ കോംബോ ഉണ്ടോ, ഒരു അപ്പം, 2 ഇടിയപ്പം, പുട്ട്, കാസ്യൂ, ചിക്കൻ സ്റ്റൂ, എഗ് റോസ്റ്റ്, എല്ലാം കൂടി 230. അതൊരു നല്ലൊരു രസമായിരിക്കും സൺഡേ. ഇപ്പം നമ്മുടെ പള്ളിയിലൊക്കെ പോയിട്ട് വരികയാണെങ്കിൽ ഈ അത് കഴിഞ്ഞിട്ട് കഴിക്കാൻ പറ്റും. വേറെ കുറേ സംഭവങ്ങളുണ്ട് ഇവിടെ, ഹൗസ് സ്പെഷ്യാലിറ്റി അത് ഇത്. പിന്നെ എനിക്ക് അറിയാത്ത കുറച്ച് സംഭവങ്ങളുണ്ട് ഇവിടെ, അത് കാണിച്ചതാണ്. പാൽ സർബത്ത് തലശ്ശേരിക്കാരത്ത് നിന്നാണ് കേട്ടത്, പുള്ളി പറഞ്ഞത് തലശ്ശേരിയാണ്. ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല. പാൽ സർബത്തല്ല, സോറി, ചക്കരപ്പാൽ. പാൽ സർബത്ത് കോഴിക്കോട്, അത് നമുക്കറിയാം. പാലും ഉദ്യ അതുപോലെ. ഇത് രണ്ട് സാധനം ആർക്കെങ്കിലും എവിടെയെങ്കിലും അറിയെങ്കിൽ നമ്മളെ മഞ്ചേരി മലപ്പുറം ജില്ലയിൽ എവിടെയെങ്കിലൊക്കെ കാണുകയാണെങ്കിൽ നിങ്ങൾ റിപ്പോർട്ട് തരണം എന്ന് പറയണേ. നമ്മൾ പാലാരത്തിൽ നിന്ന് നമുക്ക് കിട്ടിയ രണ്ട് സാധനങ്ങൾ നമ്മൾ കുറച്ച് ഓർഡർ ചെയ്തിട്ടുണ്ടോ, ഓർഡർ ചെയ്യേണ്ടെന്ന് മുന്നോട്ട് പറഞ്ഞാണ്. ഫസ്റ്റ് വന്നത് നമുക്ക് പിടി കോഴിൻ്റെ സംഭവം തന്നെയാണ്, പക്ഷേ ഇത് മിക്സ്ഡ് ആണ്. പിടി വേറെ, കോഴിക്കറി വേറെ അല്ല, രണ്ടും കൂടി മിക്സ്ഡ് ആയിട്ടാണ് വരുന്നത്. സെക്കൻഡ് വന്നത് നമുക്ക് ഒറോട്ടിയാണ്. കണ്ടറിയാം, നമുക്ക് നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ഒറോട്ടിക്കറി പോലെ തന്നെ പോലെ നല്ല സോഫ്റ്റാണ്. കിട്ടില്ല, കാണുന്നുണ്ടല്ലോ അല്ലേ. പിന്നെ ഇത് നമ്മുടെ ബീഫ് കിഴിയാണ്. പൊറോട്ടി കഴിച്ചു നോക്കാം. പൊറോട്ടി വെക്കിണ്ണം കാച്ചിയ ബീഫ്, വാ. പൊറോട്ട നല്ല ക്രിസ്പാണ്, പുറത്ത് ഉള്ള നല്ല സോഫ്റ്റാണ്. നമ്മുടെ പൊരിച്ചപ്പത്തിലേക്ക് അതേപോലത്തെ സംഭവം. ബീഫ് എരിവുണ്ട്, പക്ഷേ ബീഫിൻ്റെ നെയ്യില്ല, നെയ്യിൻ്റെ ടേസ്റ്റല്ല വീട്ടിൽ. സ്കൂൾ വെച്ചാൽ കഴിക്കണ്ട കേട്ടോ, ഇതൊന്നും കറിവേപ്പിൻ്റെ സ്മെല്ലാ വരുന്നത്. ശ്രദ്ധിച്ചറിയാം, നമ്മുടെ പിടിയാണ് അറിയാം, പിടിയില്ലേ. പൊതുവേ പിടിയും കോഴിയിലും ഉണ്ടാകുന്ന പിടി നല്ല ബോള് പോലെയൊക്കെ ഉണ്ടാവുക. പക്ഷെ ഇതിന് സ്ട്രൈറ്റ് നീണ്ടിട്ടാണ്, വേവാത്ത കുഴപ്പമില്ല, കറക്റ്റ് വേവാ. നമ്മൾ നോർമൽ ഉണ്ടാകുന്ന പിടിയും കോഴിയില നാടൻ കറിയുടെ ടേസ്റ്റല്ല, പക്ഷേ വേറെ ടേസ്റ്റ്. ഇതൊരു മിക്സ് ചെയ്ത് വരുമ്പോഴാണ് ഇതാണ് കുഴപ്പമെന്ന് പറയുന്നത്. നമ്മൾ ഈ കുഞ്ഞിപ്പത്തലൊക്കെ ഉണ്ടാക്കൂലേ, ആ ഒരു ടേസ്റ്റ് തന്നെ കിട്ടുന്നത് പിടിയും കോഴിൻ്റെ ആ ഒരു ഫ്ലേവറിനെ കണ്ടു. പക്ഷേ നാടൻ ടേസ്റ്റ്, ആ കറിവേപ്പിലയാണ് ഇതിൻ്റെ ഹൈലൈറ്റ്.
ചിക്കൻ്റെ മിനിമം ക്വാണ്ടിറ്റി ആണ്. പുള്ളി വേറെ എന്തൊക്കെയാ പറഞ്ഞു. പക്ഷെ ഞാനിങ്ങനെ ടേസ്റ്റിംഗ് മെനു പോലെ പലതരം തിന്ന് വന്നുകൊണ്ട് ഏറ്റവും കുറച്ച് സാധനം എടുത്താൽ മതി എന്നാണ് പിന്നീട് പറഞ്ഞത്. ഇനിയിപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഒന്നുമില്ല, കാപ്പി കൂടി ഞാൻ ചിലപ്പോൾ എക്സ്ട്രാ ഓർഡർ ചെയ്യും, ഒരു ചായ ഉണ്ട് കട്ടൻ ചായ ഉണ്ടെങ്കിലും. അത് കഴിഞ്ഞാൽ നമ്മളിവിടുന്ന് വൈകിട്ട് A few moments later. ചക്കരപ്പാല് ഞാൻ കഴിച്ചിട്ടില്ല, നേരെ കഴിച്ചിട്ടില്ല. അപ്പം അതൊന്ന് ട്രൈ ചെയ്യാനുള്ള പരിപാടിയാണ്. വെളിച്ചം കുറച്ച് ജാസ്തിയാണ്, അഡ്ജസ്റ്റ്മെൻറ്റിലാണ്, സോറി. ചക്കരപ്പാല് ഇപ്പം പഴം പാല് എന്ത് ടേസ്റ്റ് ആയിരിക്കും ഇതിനുണ്ടാവുക, ഒരു ഗസ്സും പറ്റുന്നില്ല. അവൽ മിൽക്കാണോ? തേങ്ങാപ്പാൻ്റെ ടേസ്റ്റാണ്. ഏലക്കായ ഉണ്ട്, മസ്റ്റർ, പഴം മാവില്. തേങ്ങാപ്പാലാണ് സംശയമുണ്ട്, എനിക്ക് ഉറപ്പില്ല. ഏലക്കായ പുള്ളിക്കാരൻ ചോദിച്ചിട്ട് കൺഫേം ചെയ്യട്ടോ. പക്ഷേ ആ ഒരു തേങ്ങാപ്പാലിൽ കുറച്ച് ശർക്കരയും പിന്നെ കുറച്ച് അവലും പഴവും പിന്നെ അണ്ടിപ്പരിപ്പ് മുന്തിരി അങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ. റിഫ്രഷിംഗ് ആണ്, നല്ല റിഫ്രഷിംഗ് ഡ്രിങ്കാണ്. ഡ്രിങ്ക് അല്ല, ഒരു ഡെസേർട്ട് എന്ന് പറയാം. ഡ്രിങ്ക് ഇവിടെ കിടക്കണേ ഇത് ജിഞ്ചർ സോഡ, കാണാലോ കളർ കണ്ടല്ലോ, ഇഞ്ചി ഇട്ടിട്ട് അതിൻ്റെ കളർ വേറെ ആയിരിക്കും. പിന്നെ നമുക്ക് അതിൽ കസ്കസും ഐസും വേറെ ഒന്നുമില്ല, സിമ്പിൾ സംഭവം. ഹലോ, നമ്മളെ ആളെ പരിചയപ്പെടുത്തി തരാം. പുള്ളിക്കാരൻ അറിയാലല്ലേ, ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ലിങ്ക് താഴെ കൊടുക്കാട്ടോ. അപ്പോൾ നമുക്ക് ഒരുപാട് കാലമായിട്ട് പരിചയമില്ലാണ് പുള്ളിനെ, അതുകൊണ്ട് ഇൻസ്റ്റാഗ്രാമിൽ നിരന്തരം മെസ്സേജ് ചെയ്യുന്നത്, അങ്ങനെ ഫ്രണ്ട്ഷിപ്പ് ആയതാണ്. അപ്പോൾ പുള്ളിനാണ് പാലാരം, നമ്മളവിടെ വന്നതാണ്. ഭക്ഷണമൊക്കെ ട്രൈ ചെയ്തു, ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ കൂടി പറയട്ടെ. നമ്മൾ പാലാരത്തിന് മുപ്പത് അവസാനം തന്നൊരു പുഡിങ്ങാണ്, എനിക്ക് അവിടെ തിന്നാൻ പറ്റിയില്ല. അപ്പോ പുഡിങ് ടേസ്റ്റ് നോക്കാം. ഞാൻ പാലാരത്തിന് കുറച്ച് ഷൂട്ട് ചെയ്തിരുന്നു, ചെറിയൊരു അബദ്ധമുണ്ട്. ആ മൈക്ക വെച്ചിട്ട് ഞാൻ ടെസ്റ്റ് ഷൂട്ട് ചെയ്താൽ എടുക്കും. കാരണം എന്താ വെച്ചാല് അറിയില്ല, നിങ്ങളുടെ സെറ്റിങ്സ് അതിന് ചെറിയൊരു ബട്ടൺ ഉണ്ട്, ഒരു രണ്ട് ഒരു ഡെസിബൽ ഞങ്ങളുടെ ബട്ടൺ ഉണ്ട്, ഒരു ഇൻഫിനിറ്റി ഒരു ബട്ടൺ ഉണ്ട്. ഈ ഡെസിബൽ ബട്ടൺ ഒന്ന് അമർത്തിയിട്ട് അതിൻ്റെ ലെവൽ കുറച്ചൊന്ന് ചെറുതാക്കി വെക്കണം. നമ്മൾ ഈ ലൈറ്റ് സെറ്റ് ചെയ്യില്ല നമ്മുടെ ക്യാമറയിൽ, അത് ഓവർ എക്സ്പോസ് ആയി കഴിഞ്ഞാൽ നമുക്ക് കൊണ്ടുവരാൻ പറ്റില്ല. അതുപോലെ തന്നെ സൗണ്ടിൻ്റെ കാര്യം, ഓവർ ലെവൽ ആയി കഴിഞ്ഞാൽ അത് ഭയങ്കര ഹെവി ആയി കാരം, അത് നമുക്ക് ഡൗൺ ചെയ്ത് എത്ര വൃത്തിയിട്ടില്ല. അപ്പം ചിലപ്പോൾ ഞാൻ ആ വീഡിയോയിൽ ഞാൻ ചെയ്യുമ്പം നിങ്ങൾക്ക് ചിലപ്പോൾ ഡിസ്റ്റർബൻസ് ആയി തോന്നും. അപ്പോൾ പാലാട്ട് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ പ്ലാനിൽ ഇല്ലതേ അല്ല. അപ്പോൾ ഇന്നത്തെ ദിവസം നമ്മൾ പ്ലാനിലില്ലാത്ത ഇത് സംഭവിച്ചു, പ്ലാനിലെ നൂറിയെ മിസ്സായി. നമ്മൾ അവക്കാട ജ്യൂസിന്റെ സ്ഥലം ശരിക്കും പറഞ്ഞാൽ പിന്നീട് ആഡ് ചെയ്ത സ്ഥലങ്ങളാണ്. പാലാരം എന്തിനാ പോയത് വെച്ചാല് പാലാരത്തിലെ പുള്ളിയെ ജമീൽ ഭായി ഒരുപാട് കാലമായി നമ്മുടെ നല്ല കണക്ഷനിലാണ് ഇൻസ്റ്റാഗ്രാമിൽ. അപ്പൊ പുള്ളിന്റെ റെസ്റ്റോറന്റിന് പുള്ളിയാർ ഒന്ന് നമ്മളൊന്ന് കണ്ടാൽ മതി. പുള്ളിക്കാരെ കാണാൻ പോയതാണ്, കാണാൻ പോയത് നമ്മൾ സ്വന്തം ഒരു വീട്ടിൽ ചെന്ന് ഞാൻ ഭക്ഷണം ഇല്ല. അതുപോലെ പുള്ളിന്റെ ഹോട്ടലായതുകൊണ്ട് പുള്ളി നമുക്ക് ഫുഡ് തന്നു, നല്ല ദിവസമായിരുന്നു കേട്ടോ. അപ്പൊ ഇനിയിപ്പം നാളത്തെ പ്ലാൻ കൂടി പറയാണ്, 11 മണിക്ക് ചെക്ക്ഔട്ട് ചെയ്യാം. ആലപ്പുഴക്ക് പോണ വഴിക്ക് നമുക്ക് ചേർത്തല മധുചേട്ടന്റെ കടയിൽ മാത്രം കയറിയിട്ട് നമ്മൾ ചോറും മീനുകളും മീൻകറിയും ടെസ്റ്റ് ചെയ്തിട്ട് അവിടെ റൈഡ് കണ്ടിന്യൂ ചെയ്യുന്ന പ്ലാന്. നമ്മുടെ ദിലീപേട്ടന്റെ കട, മീശക്കാരൻ ദിലീപ്. അപ്പൊ കുറച്ച് കാലത്ത് ഭയങ്കരമായിട്ട് എല്ലാവരും കാണുന്ന ഒരു പുള്ളിക്കാരനാണ്. പുള്ളിക്കാരൻ പറഞ്ഞാൽ ഇപ്പൊ ട്രൈ ഇല്ലാണ്ട് രണ്ടും ചേർത്തും ചോറിനാൻ പറ്റില്ല. പിന്നെ ആലപ്പുഴ പോവാ, ചിലപ്പോൾ സൈസീനിങ് പോവും, സ്റ്റേ ചെയ്ത് നമ്മൾ ചെക്ക് ഇൻ ചെയ്യുക. രാത്രി ഒന്നെങ്കിൽ ബ്രദേഴ്സ് ഹോട്ടൽ അല്ലെങ്കിൽ ഹാലായസ് നമ്മൾ മട്ടൻ ബിരിയാണി. ഇതാണ് എൻ്റെ നാളത്തെ പ്ലാന്. ഇൻഷാ അള്ളാ നാളെ വളരെ സമാധാനമുള്ള ദിവസമായിരിക്കും വിചാരിക്കുന്നുണ്ട്.